ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി എഴുതുന്നതെങ്ങനെയാണ്? ഫിംഗേഴ്സ് ക്രോസ്, നല്ല പടമായിരിക്കണേ എന്ന് വിചാരിക്കുന്നു. എന്തായാലും പടങ്ങളുടെ അഭിപ്രായം ഉണ്ടെന്ന് പറയട്ടെ. നമ്മൾ നാല് സിനിമ കാണുന്നുണ്ട്, സോറി മൂന്ന് സിനിമ കാണുന്നുണ്ട്, പല പല ഇടങ്ങളിലായിട്ടാണ്. അപ്പം എന്തായാലും നേരെ കണ്ടിട്ട് അഭിപ്രായം പറയാം. അതിനുശേഷം ഡങ്കി കാണും, അതിനുശേഷം നമ്മൾ അക്വാമാൻ ഐമാക്സിൽ കാണുന്നുണ്ട്, സലാറും ഐമാക്സിൽ കാണുന്നുണ്ട്. വെല്ലാം വരും കേട്ടോ വീട്ടിൽ. ഇവിടെ രാവിലെ 7 മണിക്ക് അക്വാമാൻ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഞാൻ പോയില്ല, കാരണം ഐമാക്സിൽ കാണുന്നുണ്ട്. ഞാൻ സിനിമ കണ്ട് കഴിഞ്ഞിപ്പോ കാറിലെത്തിയിട്ട് ഇനി ഡങ്കി കാണാൻ പോകാണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് സിനിമക്ക് ടിക്കറ്റ് എടുത്തു. അതെനിക്ക് ആദ്യമേ പറയാനുള്ള, നിങ്ങൾ എന്റെ റിവ്യൂ ഒന്നും കാണണമെന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് സിനിമക്ക് ടിക്കറ്റ് എടുത്തു. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലുണ്ടല്ലോ ഒരു ഭാരവും, നിങ്ങളുടെ ശബ്ദം കുറച്ച് എൽറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അനശ്വര രാജൻ, എന്റെ അപ്പോ എന്ത് പെർഫോമൻസ് ആണ് മോളെ നീ ചെയ്തു വെച്ചേക്കുന്നത്! ഒരു രക്ഷയില്ല, കരിയർ ബെസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, കരിയർ ബെസ്റ്റ് ആയിട്ട്. ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഈ സിനിമ. എന്താണ്, അനശ്വര രാജൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖിക്ക, എന്താണ് ജഗദീശേട്ടൻ, ലാലേട്ടൻ, ഇവരുടെയാണ് ഈ സിനിമ. എന്ത് പെർഫോമൻസ് ആയിരുന്നു അറിയാമോ? എന്റെ പൊന്നെ ജീതു ജോസഫ്, യുവർ എ മൈസ്ട്രോ. ഇത്രയും നല്ല നടന്മാരുടെ എല്ലാ കഴിവുകളും പുറത്തേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളതാണ്. അത് മാത്രമല്ല, അനശ്വര രാജൻ, എന്റെ എനിക്ക് ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഹൗ ഗുഡ് ഷീ ഈസ്. എന്റെ പൊന്നെ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ട്രോൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അനശ്വരനെ. ഒരുപാട് പേര് എന്താണ് ഈ ആ കുട്ടിയെ വല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ, സച്ചിൻ ബാറ്റ് വെച്ച് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേണം മറുപടി കൊടുക്കാൻ. നിങ്ങളൊക്കെ മറന്നു ഈ കളിയാക്കുന്നവര് ആ കുട്ടി ഏത് സിനിമ അഭിനയിച്ചാണ് ഈ പറഞ്ഞ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്നുള്ളത്. ഉദാഹരണം സുജാത അഭിനയിച്ച് വന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി. ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കാണണം. നിങ്ങളെ ഈ കൊച്ച് ലാസ്റ്റ് 10 മിനിറ്റ് ലാലേട്ടനും ഈ കുട്ടിയുടെ ഒരു കോംബോ നിങ്ങളുടെ മനസ്സ് പിടിച്ച് ഇളക്കില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ലാന്ന് ഞാൻ പറയും. ഒരാണെന്നുള്ള നിനക്ക് എനിക്കിത്രയും ഈ പടം കൊണ്ടുവരണെങ്കിൽ ഒരു ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് ഈ പടം എങ്ങനെ ഉണ്ടാവും? എനിക്കല്ലോ ഇങ്ങനെ കണ്ണീന്ന് എനിക്ക് പറയുന്നത് എന്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. കാരണം വെച്ചാൽ അതൊരു ഏതൊരു പെൺകുട്ടികളുടെ ഒരു ഇമോഷൻ ആണ് ആ ഒരു സീൻ. കാരണം വെച്ചാല് മെയിൻ ആയിട്ട് എനിക്ക് ലാസ്റ്റത്തെ സീൻ, അത് ഒരു കാര്യം കൂടി എനിക്ക് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് ഈ കുട്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എന്നാണ് നിങ്ങൾ തിയേറ്ററിൽ വന്ന സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ചിലവർക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലാവണം. ഞാൻ എന്താന്ന് പോലും പറയുന്നില്ല, കാരണം എനിക്ക് അത്രയും പോലും സ്പോയിലേഴ്സ് തരാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഈ സിനിമ ഒരു ധൈര്യം തരും തുറന്നു പറയാനും പല കാര്യങ്ങൾക്കും. പിന്നെ നമ്മുടെ ഇങ്ങനെ ആവണം നിയമം, ഇങ്ങനെ ആവണം കോടതി, ഇതായിരിക്കണം എന്താണ് ജസ്റ്റിസ്, അതാണ് ഈ സിനിമ കാണിച്ചുള്ളത്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഈ സിനിമയിൽ ഞാൻ കുറെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്തു, അതായത് തെറ്റുകുറ്റങ്ങളൊക്കെ. പക്ഷെ എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല, ഒന്നും പറയാൻ താല്പര്യമില്ല. എനിക്ക് ഈ സിനിമയെ ഒരു തരി പോലും കുറ്റം പറയാൻ താല്പര്യമില്ല. ഞാൻ താല്പര്യം ഞാൻ പ്രകടിപ്പിക്കണം, അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. അത് മാത്രമല്ല, ലാലേട്ടൻ ഈസ് ബാക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം എത്ര നാളായി പറയും ഈ മനുഷ്യന്റെ ഒരു ഇങ്ങനെ ഒരു പടം ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയപ്പോ തന്നെ സന്തോഷമായി. ഇങ്ങനെ ഒരു പടം കണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിയായിട്ട് എത്ര നാളായി നടക്കണേന്ന് അറിയാമോ? ദൃശ്യം 2 ശേഷം ഇന്നാണ് സന്തോഷത്തോടെ ഇതുപോലെ ഇറങ്ങി. ഇതിന്റെ ഇടയിൽ നമ്മുടെ ജിത് ജോസഫിന്റെ എന്നെ 12th മാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഫസ്റ്റ് ഹാഫ് ബസ്സിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല, എൻഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷെ ഒരു സംതൃപ്തി, പൂർണ്ണമായ ഒരു സംതൃപ്തി കിട്ടിയത് ഈ സിനിമ കണ്ടപ്പോഴാണ്ട. താങ്ക് യു സോ മച്ച് ജീതു ജോസഫ്. പിന്നെ ഇത് ആരാടാ സ്കോർ ചെയ്ത് വെച്ചേക്കണത്? എന്ത് പൊന്നെ, ഒരു രക്ഷയില്ല. അതായത് നമ്മളും പിടിച്ച് കുലുക്കും, ലാസ്റ്റ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരും. പല ആൾക്കാരും കരയാൻ മടിച്ചിട്ട് ചുറ്റും നോക്കണവരെ ഞാൻ കണ്ടു. ഒന്ന് കരഞ്ഞ സീനാവും, എന്താ പറയുക, വല്ലപ്പോ നഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കരഞ്ഞു പോകും, അല്ലെങ്കിൽ കരയാൻ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം നിങ്ങളുടെ നെഞ്ചിലൊരു ഭാരം വരും, അത് ഗ്യാരണ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, തുടക്കം ഞാൻ പറഞ്ഞല്ല, അത് കണ്ടിട്ട് നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു ഒന്നും നോക്കണ്ട, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഡങ്കി കാണാൻ പോട്ടെ. ഈ ശരിക്കും പറഞ്ഞ ഈ സിനിമയുടെ ഒരു ഭാരം കാരണം എനിക്ക് വേറൊരു പടം കാണാൻ തോന്നണില്ല, പക്ഷെ കാരണം അങ്ങനെ ഒരു പടമാണത്. പക്ഷെ എന്തായാലും ഡങ്കി കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഒരു വലിയ യാത്രയുണ്ട്, അപ്പൊ പോട്ടെ.